ഡേ 3 ആണ് ഇന്ന്. ആക്ച്വലി ഡേ 2 ഇന്നലെ ഞാൻ വർക്ക്ഔട്ട് ഒന്നും ചെയ്തില്ല, നേരെ പോയി വീട്ടിൽ കുറച്ച് പണി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് കുറച്ച് ആൾക്കാരെ കാണാനുള്ളത് കൊണ്ട് ഞാൻ ഇന്നലത്തെ വർക്ക്ഔട്ട് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തു. ഇന്നാണ് ഡേ 3 വർക്ക്ഔട്ട്, ഡെയിലി വ്ളോഗിന്റെ ഡേ 3. വർക്ക്ഔട്ട് കഴിഞ്ഞു, ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമയമില്ലായിരുന്നു. ഞാൻ ക്വിക്ക് വർക്ക്ഔട്ട് ആയിരുന്നു അഗെയിൻ. ഇന്നും കുറച്ച് തിരക്കുള്ള കാരണത്താൽ ഞാൻ വേഗം വർക്ക്ഔട്ട് ചെയ്തു. വീഡിയോ തന്നെ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട്, രാവിലെ നല്ല നമ്മൾ വർക്ക്ഔട്ടിന് പോകുന്ന ആ ഒരു സമയം, ആ ഒരു കൈൻഡ് ഓഫ് എനർജി ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ എനർജി ലെവൽ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം അധികം ആൾക്കാരെയും കുഴപ്പമെന്ന് പറയുന്നത്, ഒരു ജിമ്മിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുന്നതും ഡ്രസ്സൊക്കെ എടുത്ത് പോയിട്ട് ആ ഒരു ആംബിയൻസിൽ വർക്ക്ഔട്ട് ചെയ്യും, പ്രത്യേകിച്ച് പുറം ലോക ഐ മീൻ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് പറയുന്നത്, അവർക്കിത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ജിമ്മിലൊക്കെ പോയി ജിമ്മിലേക്ക് നടന്നു പോകാനുള്ള കാര്യം, ഒരു ഡീമോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു ദിവസം പോയിട്ട് ഇപ്പൊ ചെയ്തിട്ട് എന്ത് കിട്ടാനാ, അത് ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ്. അതുകൊണ്ട് അധികം ആൾക്കാരും ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒരു ആവേശം കുറവായിരിക്കും. ഞാന് ട്രെയിൻ ചെയ്യുന്ന ഞാൻ രാവിലെ ആയിരുന്നു വർക്ക്ഔട്ട് ചെയ്യാൻ പോകാറ്. അപ്പൊ എന്റെ കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന എന്റെ രണ്ട് ക്ലയൻസ് ഉണ്ട്, രണ്ടുപേരും ബിഗിനേഴ്സ് ആണ്, വെരി ബിഗിനേഴ്സ് ആണ്. ഞാൻ വരുന്ന ആവേശത്തിലാണ്, അവർക്ക് നടന്നു വരാൻ ഏകദേശം 10-15 മിനിറ്റ് ഉണ്ട് അവരുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ജിമ്മുള്ളത്, 10 മിനിറ്റ് നടക്കാനുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് ഒരാൾക്ക് രണ്ടുപേർക്കും മസിൽ ബിൽഡ് ചെയ്ത് കാര്യമാണ്, വലിയ ഫാറ്റും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരു അയഞ്ഞ ശരീരമാണ്. ശരീരം ഒന്ന് ഉഷാറാക്കി കുറച്ച് മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യുക, അപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാനൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്ലാന്. ഇപ്പൊ ഞാനുള്ള സമയത്ത് ഭയങ്കര ആവേശത്തിൽ വരും, ഞാൻ ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാൽ അവരും വരില്ല. അവർക്കുള്ള പ്രോഗ്രാമും ന്യൂട്രിഷൻ പ്ലാനും എല്ലാ സംഭവങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് ഒറ്റക്ക് വന്നിട്ട് ചെയ്യാൻ ഒരു മടിയാണ്. ഞാൻ ചോദിക്കുന്നത് എല്ലാ സംഭവം കഴിയില്ലേ ചെയ്തേ, അപ്പൊ എന്നോട് പറയുന്നു നിങ്ങളുള്ള സമയത്ത് ഒരു ആവേശമാണ്, എല്ലാം നോക്കിയും കണ്ടും ചെയ്യാനൊക്കെ ഒരാളുണ്ടല്ലോ. ഇത് വലിയൊരു ഫാക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മള് സോഷ്യൽ ബീങ്, നമ്മള് മനുഷ്യന്മാര് സാമൂഹിക ജീവികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സപ്പോർട്ടീവായ ഒരു കമ്മ്യൂണിറ്റി നമ്മളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മോട്ടിവേറ്റ് ഉണ്ടാവേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജിമ്മിൽ പോയി തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ശരിയായി കൊണ്ടുവരണം എന്ന് നിർബന്ധമല്ല. ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം, ഐ മീൻ ഈവൻ തോ നിങ്ങൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പോയാൽ മതി, ഏറ്റവും ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു പേരിന് പോവുക എന്നുള്ള, ആ ഒരു ദിവസം പോയിട്ട് ചെയ്യേണ്ടത് അവിടെയുള്ള എക്വിപ്മെന്റ്സും മെഷീൻസും ഒക്കെ ഫുൾ ബോഡി വർക്ക്ഔട്ട്, കാലിനും അതുപോലെ തന്നെ കൈക്കും എല്ലാം തന്നെ ബാക്ക് വർക്ക്ഔട്ട്, ഷോൾഡർ വർക്ക്ഔട്ട്, എല്ലാ മെഷീൻസും ലൈറ്റായി വെയിറ്റഡ് ഒരു വർക്ക്ഔട്ട് ചെയ്യാം. ഞാനിത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും വളരെ എഫക്റ്റീവ് ഒരു കാര്യമാണ്. എന്റെ ചില ക്ലയൻസ് ഡെയിലി ജിമ്മിൽ വരാൻ പറ്റാത്ത ആൾക്കാർ, അതായത് 1-on-1 ക്ലയൻസ്, ഞാൻ അങ്ങോട്ട് പോയി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, അധികം ആൾക്കാർ ജിമ്മിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ, ഓൾറെഡി പേ ചെയ്യുന്ന ആൾക്കാർ, വലിയ എമൗണ്ട് വെച്ച് പേ ചെയ്യുന്ന ആൾക്കാർ, ചില ആഴ്ചയിൽ 3 തവണയാണ് അവർ ബേസിക് ആയിട്ട് 3-4 തവണ മിനിമം ട്രെയിൻ ചെയ്യണം നല്ല റിസൾട്ട്സ് കിട്ടണമെങ്കിൽ. അപ്പൊ അത് വരാൻ പറ്റാത്ത ആൾക്കാർ ഞാൻ ഒരു ദിവസമാക്കും, ആഴ്ചയിൽ ഒരു ദിവസം. പക്ഷെ ആ ഒരു ദിവസം വരുന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ടും കാര്യങ്ങളും കൊടുക്കും, ബാക്കിയുള്ള സമയത്ത് ന്യൂട്രീഷൻ പ്ലാൻ ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ദിവസമാണ് അവർ വരുന്നതെങ്കിലും അവർ വളരെ കറക്റ്റായിട്ടാണ് അത് മുടങ്ങാതെ എല്ലാ ആഴ്ചയും വരും, മുടങ്ങാതെ എല്ലാ ആഴ്ചയും വരുന്ന ആ ഒരു കൺസിസ്റ്റന്റ് പേസ് ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കിനെ പിന്നീട് അവർ 1 എന്നുള്ളത് 2 ദിവസമാക്കും ആഴ്ചയിൽ, പിന്നെ അത് 3 ദിവസമാണ്, പിന്നെ അത് ഈസിയായി വരുന്നത്. കാരണം സൈക്കോളജിക്കലി അവർക്ക് നല്ല മോട്ടിവേഷൻ വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരു തവണ ഞാൻ വരുന്നുള്ളൂ, നല്ല രീതിയിലുള്ള റിസൾട്ടൊക്കെ എനിക്ക് വന്നു, ഇനി എനിക്ക് അങ്ങോട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുറച്ചൊന്ന് കൺസിസ്റ്റന്റ് ആയി വരിക, 2-3 ദിവസം കൂടെ ഫ്രീക്വൻസി ഒന്ന് കൂട്ടുക, അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ വർക്ക് റിസൾട്ട്സ് കിട്ടുന്നുള്ള ആ ഒരു ആവേശത്തിലാണ് പിന്നീട് അവർ വരുന്നത്. അപ്പം ഈ ഒരു സംഭവം, ഇത് വളരെ സിമ്പിളായ ഒരു സംഭവമാണ്, അതുപോലെ തന്നെ വളരെ വിഷമമുള്ള സംഭവമാണ് ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ. കാരണം ഇത് സിമ്പിളായ കാര്യങ്ങളാണ് ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ
നല്ല ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കുക, നല്ല ഡിറ്റർമിൻഡ് ആയ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരുന്നുണ്ട്. ആ ഒരു സംഭവം വെച്ചാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഉള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ന്യൂട്രിഷനെ പറ്റിയിട്ടാണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇന്ന് തൽക്കാലത്തേക്ക് ഇത് മാത്രം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരിക്കൽ മാത്രം പോവുക. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പറ്റാവുന്നതും വീട്ടിൽ തന്നെ എന്തെങ്കിലും നടക്കാനുള്ള നടക്കാൻ പറ്റുവാണെങ്കിൽ മിനിമം ഒരു കിലോമീറ്റർ ഒക്കെ നടക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. റിസൾട്ട്സ് എന്ന കാര്യമേ നോക്കാൻ പാടില്ല. വീറ്റ് കുറയുന്നുണ്ടോ മസിൽ ഗെയിൻ ചെയ്യുന്നുണ്ടോ ഒരു കാര്യം നോക്കണ്ട. ജസ്റ്റ് എനിക്ക് കൺസിസ്റ്റന്റ് ആയി ജിമ്മിൽ പോവാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം മനസ്സിൽ വെക്കാം. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ലോഗ് ഇട്ടത്. So, thank you so much for watching, and I'll see you tomorrow.